താൻ ഒറ്റയ്ക്കും കോൺസൽ ജനറലിനൊപ്പവും രഹസ്യ കൂടിക്കാഴ്ചയ്ക്കായി രാത്രി 7 മണിക്ക് ശേഷം ക്ലിഫ് ഹൗസിൽ പോയിട്ടുണ്ടെന്നും ഈ കൂടിക്കാഴ്ചയൊന്നും വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിയോടെയല്ലെന്നും സ്വപ്ന പറയുന്നു. താൻ പറഞ്ഞത് പച്ച കള്ളമാണെങ്കിൽ ക്ലിഫ് ഹൗസിലെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടണമെന്നും സ്വപ്ന ആവശ്യപ്പെട്ടു. ക്ലിഫ് ഹൗസിലെ സി സി ടി വി പരിശോധനയ്ക്ക് എന്ന് സ്വപ്ന പറയുമ്പോൾ ഏത് തീയതിയിലെ എന്നാണ് മാധ്യമപ്രവർത്തകൻ ചോദിച്ചത്. തീയതി ഓർമ്മയില്ല, 2016 മുതൽ ഉള്ളതാവട്ടെ എന്നാണ് സ്വപ്ന പറഞ്ഞത്. സ്വപ്ന സുരേഷ് സ്പേസ് പാർക്കിൽ എത്തുന്നത് 2019 ലാണ്. അപ്പോൾ കളി പൊളിഞ്ഞില്ലേ? ഈ കളി ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. സ്പ്രിംഗ്ലർ വിവാദം ഉണ്ടാകുന്നത് 2020 ഏപ്രിലാണ്. പിന്നെ എക്സാലോജിക് ആരോപണം, സ്വർണ്ണക്കടത്ത് 2020 ജൂലൈ 5നാണ് പിടിക്കപ്പെടുന്നത്. മുഖ്യമന്ത്രിക്കൊന്നും അറിയില്ലെന്ന് സ്വപ്ന അന്ന് പറഞ്ഞു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ സമ്മർദ്ദമെന്നും കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിയെ പേഴ്സണലായി അറിയില്ലെന്ന് സ്വപ്ന അന്ന് പറഞ്ഞിരുന്നു. കോൺസൽ ജനറലിനോടൊപ്പം മാത്രം ക്ലിഫ് ഹൗസിൽ സന്ദർശനം നടത്തിയതെന്ന് സ്വപ്ന അന്ന് വെളിപ്പെടുത്തിയിരുന്നു. പിന്നെ ഇപ്പോൾ ജീവിക്കാൻ നിവൃത്തിയില്ലെന്നും ജോലിയില്ലെന്നും പട്ടിണിയാണെന്നും മരുന്ന് വാങ്ങാൻ പോലും പൈസയില്ലെന്നും പറഞ്ഞ സ്വപ്നയ്ക്ക് 2022 മെയ്യിൽ സംഘപരിവാർ HRDSൽ സ്വപ്നയ്ക്ക് ജോലി, കാറ്, വീട് എല്ലാം നൽകി, കൂടാതെ അംഗരക്ഷകരെയും. അതിനുശേഷം സ്വർണ്ണക്കടത്തിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും പങ്ക് എന്ന് സ്വപ്ന പറയുന്നു. ഷെയ്ഖിന് കൈക്കൂലി കൊടുക്കാൻ ശ്രമിച്ചെന്ന് സ്വപ്ന പറയുന്നു. ക്ലിഫ് ഹൗസിൽ ബിരിയാണി ചെമ്പ് കൊണ്ടുപോയെന്ന് സ്വപ്ന പറയുന്നു. ഒറ്റയ്ക്ക് ക്ലിഫ് ഹൗസിൽ പോയി എന്ന് പറയുന്നു. സ്പ്രിംഗ്ലർ ഇടപാടിൽ മുഖ്യം ആസൂത്രക വീണയെന്നും സ്വപ്ന വെളിപ്പെടുത്തുന്നു. ഒടുവിൽ സ്പ്രിംഗ്ലർ, സ്വർണ്ണക്കടത്ത്, ഡോളർ കടത്ത്, സ്പ്രിംഗ്ലർ ഒരു വൃത്തം പൂർത്തിയാകുന്നു. ഓരോ തവണയും സ്വപ്ന പിന്തുടരാൻ ആവാത്ത തുമ്പിൽ തീയിടും. ബിരിയാണി ചെമ്പ്, മറന്ന ലഗേജ്, 2016 മുതലുള്ള സി സി ടി വി ദൃശ്യം, എവിടെ തെളിവെന്ന ചോദ്യം പെരുവഴി. പിന്നെ ഇപ്പോഴും ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്ന ചോദ്യമാണ്, സ്വർണം ആർക്ക് കൊടുത്തുവിട്ടു, ആരാണ് കൊണ്ടുപോയത്? ഇതൊന്നും BJPയോട് ചോദിക്കാൻ കോൺഗ്രസിന് സാധിക്കില്ല. കാരണം BJPയുമായി സഹകരിക്കണമെന്ന് തോന്നിയാൽ ഞാൻ BJPയിൽ ചേരും എന്നൊരു മടിയും കൂടാതെ വെളിപ്പെടുത്തിയ K.സുധാകരനാണ് കോൺഗ്രസിൻ്റെ നേതാവ്. പിന്നെ എന്തെങ്കിലും BJPക്കെതിരെ പറയുമോ? ആലോചിച്ച് നോക്കും.